നമസ്കാരം, സിനി ഭാരതിലേക്ക് സ്വാഗതം. കമൽഹാസനെ നായകനാക്കി മണിരത്നം സംവിധാനം ചെയ്യുന്ന തക് ലൈഫ് എന്ന ചിത്രത്തിൻ്റെ ചിത്രീകരണം പുരോഗമിക്കുകയാണ്. ദുൽഖർ സൽമാൻ്റെ റോളിന് പകരം ചിമ്പു എത്തുന്നുവെന്നതും അദ്ദേഹം ടീമിനൊപ്പം ചേരുമെന്നുള്ള റിപ്പോർട്ടുകൾ നേരത്തെ പുറത്തു വന്നതാണ്. ഇപ്പോഴിതാ ജയം രവിക്ക് പകരക്കാരൻ എത്തിയിരിക്കുന്നു. ജയം രവിക്ക് പകരം നടൻ അശോക് സെൽവൻ ചിത്രത്തിലെത്തി എന്നതാണ് ഏറ്റവും പുതിയ വാർത്ത. ജയം രവിയും ദുൽഖർ സൽമാനും തക് ലൈഫിൽ വേഷങ്ങൾ ചെയ്യാനിരുന്നതായിരുന്നു. കമൽഹാസൻ, തൃഷ, ചിമ്പു, അരവിന്ദ് സ്വാമി, നാസർ, അഭിരാമി, ഗൗതം കാർത്തിക്, ജോജു ജോർജ്, ഐശ്വര്യലക്ഷ്മി എന്നിവരാണ് തക് ലൈഫിലെ മറ്റ് അഭിനേതാക്കൾ. എ ആർ റഹ്മാനാണ് ചിത്രത്തിന് സംഗീതമൊരുക്കുന്നത്. തക് ലൈഫ് എന്ന പേര് മണിരത്നം സിനിമയ്ക്ക് ഇട്ടതിനെക്കുറിച്ച് സിനിമയുടെ പേര് പുറത്തു വന്ന സമയത്ത് വലിയ ചർച്ചകളൊക്കെ നടന്നിരുന്നു. കാരണം തമിഴ് സിനിമയും കാവ്യാത്മകതയുമൊക്കെ ഇടകലർത്തി പേരുകൾ ചിത്രത്തിന് നൽകിക്കൊണ്ടിരുന്ന ആൾ പെട്ടെന്നൊരു സുപ്രഭാതത്തിൽ ന്യൂ ജനറേഷൻ പേരുകളിലൊന്നായ തക് ലൈഫ് എന്ന പ്രയോഗത്തെ തൻ്റെ ചിത്രത്തിൻ്റെ പേരായി പ്രഖ്യാപിക്കുമ്പോൾ മണിരത്നത്തിന് ഇതെന്ത് പറ്റിയെന്ന് ആരാധകരൊക്കെ ആശങ്കയിലായിരുന്നു. അതുകൊണ്ട് തന്നെ ഈ പേരിനെ മണിരത്നവുമായി കൂട്ടി വായിക്കാൻ പോലും ആരാധകർക്ക് കഴിഞ്ഞിരുന്നില്ല. പക്ഷേ ഇതാദ്യമായിട്ടല്ല പുതിയ കാലത്തെ തൻ്റെ സിനിമാ പേരുകളിലേക്ക് മണിരത്നം ചേർത്ത് പിടിക്കുന്നത്. ദുൽഖർ സൽമാൻ, നിത്യ മേനോൻ എന്നിവരെ കേന്ദ്ര കഥാപാത്രങ്ങളാക്കി പുതിയ കാലത്തിൻ്റെ പ്രണയകഥ പറഞ്ഞ ചിത്രത്തിന് ഓക്കെ കൺമണി എന്നായിരുന്നു സംവിധായകൻ അന്ന് പേര് നൽകിയിരുന്നത്.